വെന്റിലേറ്റർ കിട്ടാതെ കോവിഡ് രോഗി മരിച്ചു. മലപ്പുറത്ത് പുറത്തൂരിൽ വെന്റിലേറ്റർ കിട്ടാതെ തിരൂർ പുറത്തൂർ സ്വദേശി ഫാത്തിമയാണ് മരിച്ചത്. 80 വയസ്സായിരുന്നു ഫാത്തിമയുടെ പ്രായം. ഫാത്തിമ കഴിഞ്ഞ ദിവസം മുതൽ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഇവർക്ക് ശ്വാസതടസ്സം വല്ലാതെ അനുഭവപ്പെട്ടിരുന്നു. ആശുപത്രി അധികൃതരും ബന്ധുക്കളും വെന്റിലേറ്ററിനായി പലരെയും ബന്ധപ്പെട്ടു. എന്നാൽ വെന്റിലേറ്റർ ലഭിച്ചില്ല. ഇതേ തുടർന്ന് ഫാത്തിമ മരണപ്പെടുകയായിരുന്നു. മലപ്പുറത്ത് ആശുപത്രികളെല്ലാം തന്നെ കോവിഡ് രോഗികളാൽ നിറഞ്ഞ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് വെന്റിലേറ്റർ കിട്ടാൻ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വലിയ ബുദ്ധിമുട്ടാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. രോഗവ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ആരോഗ്യ വ്യവസ്ഥിതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഫാത്തിമയുടെ മരണം ചൂണ്ടിക്കാണിക്കുന്നത്. കോവിഡ് ബാധിച്ച മെയ് 10 വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഫാത്തിമയെ പ്രവേശിപ്പിച്ചത്. ഫാത്തിമയ്ക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റണം എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. എന്നാൽ 3 ദിവസം എല്ലായിടത്തും അന്വേഷിച്ചിട്ടും വെന്റിലേറ്റർ ലഭിച്ചില്ല. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലെ പലയിടത്തും അന്വേഷിച്ചു. എന്നാൽ വെന്റിലേറ്റർ കിട്ടിയില്ല എന്ന് ബന്ധുക്കൾ പറയുന്നു. കഴിഞ്ഞ ദിവസം മുതൽ വളരെയധികം ഗുരുതരാവസ്ഥയിലായിരുന്നു ഫാത്തിമ. ശ്വാസതടസ്സം നേരിട്ടിരുന്നു. ആശുപത്രി അധികൃതരും ബന്ധുക്കളും വെന്റിലേറ്ററിനായി പരമാവധി ശ്രമിച്ചിട്ടും വെന്റിലേറ്റർ ലഭിച്ചില്ല. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഫാത്തിമ മരണപ്പെട്ടത്. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിലാകുന്നവരുടെ എണ്ണം കൂടുന്നതാണ് വെന്റിലേറ്റർ പ്രതിസന്ധിക്ക് കാരണം. ഐസിയുവും വെന്റിലേറ്ററും ആവശ്യമായി വരുന്നവരുടെ എണ്ണമാണ് കഴിഞ്ഞ 10 ദിവസം കൊണ്ട് ഇരട്ടിയായി വർദ്ധിച്ചത്. മെയ് 1 650 പേർക്ക് മാത്രമായിരുന്നു സംസ്ഥാനത്ത് വെന്റിലേറ്റർ സംവിധാനം ആവശ്യമുണ്ടായിരുന്നത്. മെയ് 10 വെന്റിലേറ്ററിലുള്ള രോഗികളുടെ എണ്ണം 1340 ഐസിയുവിൽ 1808 പേരുണ്ടായിരുന്നത് 10 ദിവസം പിന്നിട്ടപ്പോൾ 2641 ഉയർന്നു. ശരാശരി ദിനം 36 പുതിയ പോസിറ്റീവ് കേസുകളാണ് 10 ദിവസത്തിനുള്ളിൽ ഉണ്ടായത്. ഗുരുതരാവസ്ഥയിലെ രോഗികളുടെ എണ്ണം ഉയർന്ന നിലയിലാണ്. നേരത്തെ 7047 ഐസിയുവും 1905 വെന്റിലേറ്ററും മാത്രമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ സംവിധാനങ്ങൾ കൂടിയിട്ടുണ്ട്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിലായി 3776 വെന്റിലേറ്ററും 9735 ഐസിയുവും സജ്ജമാണ്. എന്നാൽ ഇവയെല്ലാം മുഴുവനായി ഉപയോഗിക്കാനാവില്ല. സർക്കാർ ആശുപത്രികളിൽ പുതുതായി എത്തിച്ച വെന്റിലേറ്റർ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ടെക്നീഷ്യന്മാരുടെ അഭാവവും ഉണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ നവജാത ശിശുക്കളുടെയും ഹൃദ്രോഗ വിഭാഗത്തിലെയും വെന്റിലേറ്ററുകൾ കോവിഡ് ചികിത്സയ്ക്ക് ഉപയോഗപ്പെടുത്താൻ ആകില്ല എന്നതും പരിമിതിയിൽപ്പെടുന്നു. കേന്ദ്ര സർക്കാർ നൽകിയ വെന്റിലേറ്ററുകൾ എത്രത്തോളം സംസ്ഥാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പരിശോധിക്കാൻ അടിയന്തര ഓഡിറ്റിന് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശം. ചില സംസ്ഥാനങ്ങൾക്ക് നൽകിയ വെന്റിലേറ്ററുകൾ ഉപയോഗിക്കാതെ കിടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ മുൻനിർത്തിയാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പഞ്ചാബിലെ ഫരീദ്കോട്ട് ആശുപത്രിയിൽ കേന്ദ്രം നൽകിയ വെന്റിലേറ്റർ ഉപയോഗിക്കാതെ കിടക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വെന്റിലേറ്ററുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ പരിശീലനം ആരോഗ്യ പ്രവർത്തകർക്ക് നൽകാനും അദ്ദേഹം നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.